Hi friends, today in the class the noun phrase has been analyzed. I think you got it. There were some assignments too. Kurcha assignment kal undayirunnu. Noun phrase endana analyze cheyyanu nikku arya. Pinne conversation edan parya cheyidu arayalo. Appo nammal aadhi namak endiya endan phrase nokkam. Nam manasilakkiyathaanu. A word or group of words that functions as a single unit in a sentence, usually consisting of a head word and elaborating words. Now, sadhikana onnu chalpa oru vaakku aayirikkum allengil oru kootam vaakkal aayirikkum adu oratte unit aayittana sentence la syntax la pravartika sentence la sentence la adine unda otta aashaya namma manasil varya mathramalla mikkappolum oru head word undao പിന്നെ അതിനെ മോഡിഫൈസ് വെച്ചിട്ട് മോഡിഫയേഴ്സ് വെച്ചിട്ട് ഇലാബറേറ്റ് ചെയ്യാം. ഒന്നും കൂടി ചെറുതാക്കി പറഞ്ഞാൽ എ ഫ്രേസ് ഈസ് എ ഗ്രാമാറ്റിക്കലി കണക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിതൗട്ട് എ സബ്ജക്റ്റ് ഓർ പ്രെഡിക്കറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. നോഷത്തി വായിച്ചു നോക്കണേ. അതായത് അതിൻ്റെതായ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഇല്ലാതെ എന്നാൽ ഗ്രാമാറ്റിക്കലി കണക്റ്റഡായ ഒരു കൂട്ടം വാക്കുകളെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. ശ്രദ്ധിക്കണേ. ഉദാഹരണം നോക്ക്. എ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് അനിൽ. ദ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് അനിൽ. ക്ലാസ്സിലുള്ള കുട്ടി അനിലാണ്. അപ്പൊ ഇത് ഈ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് ദ ബോയ് ഇൻ ദ ക്ലാസ് എന്നുള്ളത്. ഇപ്പോൾ സബ്ജക്റ്റ് ആവൽ നൗണാണ് സാധാരണ എന്തായിട്ട് വരിക, സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പൊ നൗണിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതൊക്കെ നൗൺ ഫ്രേസുകളാണ്. ശ്രദ്ധിക്കുന്നല്ലോ കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പാഠം നമ്മളെ ബുക്കിൽ പ്രസന്റ് ചെയ്തത്. നൗണിന്റെ പണിയെടുക്കുന്നതൊക്കെ നൗൺ ഫ്രേസുകളാണ്. എന്താണ് നൗണിന്റെ പണി? ഒന്നുകിൽ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, അതല്ലെങ്കിൽ ഒരു പ്രിപ്പോഷന്റെ ഒബ്ജക്റ്റ്, അതുമല്ലെങ്കിൽ കോംപ്ലിമെന്റ്. ഇത് ഏറ്റവും എളുപ്പമുള്ളത് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചർച്ച ചെയ്തോട്ട് തുടങ്ങുന്നു. മനസ്സിലായിട്ടുണ്ടോ? ഇനി ഇതെന്തുകൊണ്ടാണ് നൗൺ ഫ്രേസ് ആയത്? എ ഫ്രേസ് വിത്ത് എ നൗൺ ആസ് ഇറ്റ് ഹെഡ് ഈസ് കോൾഡ് നൗൺ ഫ്രേസ്. ഒരു ഫ്രേസിന്റെ ഹെഡ് വേർഡ് നൗൺ ആണെങ്കിൽ അതൊക്കെ നമ്മൾ എന്താ പറയാ, നൗൺ ഫ്രേസ് എന്നാ പറയാ. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്ക്, അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ ഓരോന്നും ഇങ്ങനെ മറച്ചു വെച്ച് പറഞ്ഞു നോക്കി എപ്പോഴാ മീനിങ്ലെസ് ആവാ നോക്കുക. ദ മറച്ചു വെച്ച് വിചാരിച്ച് ബോ ഇൻ ദ ക്ലാസ് സെൻസ് ഉണ്ട്. ഇൻ ദ ക്ലാസ് മറച്ചു വെച്ചാൽ ദ ബോയ് എന്ന് പറഞ്ഞതിന് സെൻസ് ഉണ്ട്. അതായത് ബോയ് മറച്ചു വെച്ചിട്ട് ദ ഇൻ ദ ക്ലാസ് എന്ന് പറഞ്ഞതിന് സെൻസ് ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കുക ബോയ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നല്ല ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി കുട്ടികളെ സംശയം ഉണ്ടാകുന്ന വേറെ സാധനമാണ് ക്ലോസ്. എന്താ തമ്മിലുള്ള വ്യത്യാസം? എന്താ ക്ലോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ പാർട്ട് ഓഫ് സെന്റൻസ് വിച്ച് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കറ്റ്. അതിന് ചെയ്ത ആളെ കുറിച്ച് അതിൽ പറയാം. അത് പ്രധാനപ്പെട്ട വാക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഏതുണ്ടാവും, പ്രെഡിക്കറ്റ് ഉണ്ടാവും. ശ്രദ്ധിക്കണം കേട്ടോ. പ്രെഡിക്കറ്റ് വേർബായിരിക്കും നമുക്കറിയാം. ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ സബ്ജക്റ്റും പ്രെഡിക്കറ്റും ഉണ്ടാവില്ല. ഉദാഹരണം നോക്ക്. ദാറ്റ് യു ഹാവ് കം പ്ലീസസ് മീ. നീ വന്നത് എന്നെ സന്തോഷിപ്പിച്ചു. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, പ്രെഡിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് അത് ഏതാണ്? ക്ലോസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഒന്ന് മനസ്സിൽ തന്നെ വായിച്ചു നോക്ക്, ഇത്തിരി രണ്ട് സെക്കൻഡ് വായിച്ചു നോക്ക്. ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം ടെക്സ്റ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകട്ടോ. ടെക്സ്റ്റിലെ ആദ്യത്തെ ആക്ടിവിറ്റി ഇതാണ്. ഇങ്ങനെ നാല് സെന്റൻസ് അവിടെ ഉണ്ട്. നിങ്ങളോട് പറയുന്നത് അതിനെ ഇതേപോലെ രണ്ടായി തിരിക്കാനാണ്. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വളരെ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് വെർബ് ഇവിടെ നോക്കുക. വെർബ് വരെയുള്ളത് ഒരു ഗ്രൂപ്പും വെർബ് കൊണ്ട് തുടങ്ങുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു നമുക്ക് അപ്പോൾ പറഞ്ഞുതരും. ഇപ്പോൾ ഇവിടെ അത് പറയാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോക്കി, ഇതിലേതാ വെർബ്? ഏതാ? വാസ് ആണ്. ഇതിലേതാ വെർബ്? ഗേവ് ആണ്. ഇതിലേതാ വെർബ്? പ്രസ്ഡ് ആണ്. ഇതിലേതാ വെർബ്? ട്രംബിൾഡ് ആണ്. അപ്പം ഇതിൽ ഏത് വരെ ആദ്യം എഴുതേണ്ടി വരാ? ദ ചൈൽഡ്. ഇവിടെ ഏതാ എഴുതേണ്ടി വരാ? ദ വിമിൻ. ഇതിലേതെന്തി വരാ? ഷി. ദിലോ മിക്കാലീസ് ഹാർട്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടോ എന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം ഒന്ന് കമ്പയർ ചെയ്യാം. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കണേ. ക്ലിയർ റൈറ്റ്? ഇനി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മുകളിൽ കണ്ടതൊക്കെ സെൻറ്റൻസുകളാണ്. ആ സെൻറ്റൻസിന് രണ്ട് ഭാഗങ്ങൾ പഠിച്ചത് ഒന്നാമത്തെ യൂണിറ്റിൽ. ഒന്നാമത്തത് സബ്ജക്റ്റ് ചെയ്ത ആള് അല്ലെങ്കിൽ ആരുടെ അവസ്ഥയാണോ പറയുന്നത്, ആർക്കുണ്ട് എന്നാണോ പറയുന്നത്, അതാണ് സബ്ജക്റ്റ്.
എന്തുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ എന്തവസ്ഥയിലാണെന്നാണ് പറയുന്നത് അതാണ് പ്രെഡിക്കേറ്റ്. നമുക്കറിയാം അത് കൃത്യമായിട്ട്. ഇനി നല്ല ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ സബ്ജക്റ്റും പ്രെഡിക്കറ്റും നോക്കണം. ഏതിനും പറഞ്ഞു എളുപ്പം ഞാൻ പറഞ്ഞു തന്നു. വെർബ് കണ്ടെത്തുക. വെർബ് വരെയുള്ളത് നൗൺ ഫ്രേസ് ആണ്, സബ്ജക്റ്റ് ആണ്. വെർബ് കൊണ്ട് തുടങ്ങുന്നത് വെർബ് ഫ്രേസ് ആണ്. ഇവിടെ ഏതാ വെർബ്? വാസ് കയിങ് ആണ്. ഇവിടെ ഏതാ? ഹാഡ് നോ ആണ്, ഹാഡ് ആണ്. ഇവിടെ ഏതാ വെർബ്? ദ പുവർ ബോയ് അപ്രോച്ച്ഡ് ആണ്. ഇവിടെ ഏതാ വെർബ്? ഓൾ ദ വിമൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് ഗേവൻഡ് ടു. ഇവിടെ കുട്ടിക്ക് സംശയം ഉണ്ടാവും, സാറേ ഇവിടെ ഈ സോ എന്നുള്ളത് എന്തല്ലേ, വെർബ് അല്ലേ? പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ സോക്ക് ഇവിടെ ഒറ്റയ്ക്കൊരർത്ഥമല്ല. ഇവിടെ എന്താ അർത്ഥം വരിക? കണ്ട എന്ന അർത്ഥം വരുള്ളൂ. വെർബിന്റെ അർത്ഥം അവിടെ പൂർത്തിയാകുന്നില്ല. പൂർത്തിയാകുന്നത് പുറപ്പെടിച്ചു എന്ന് പറയുമ്പോഴാണ് പൂർത്തിയാക്കുക. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പരിഗണിക്കാത്തത്. റിലേറ്റീവ് ക്ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ പരിഗണിക്കാത്തത്. റെഡിയിൽ ഇപ്പൊ ഗേവൻഡ് ടു ആണ്. ഇനി എ കൈൻഡ് ചൈനീസ് വുമൻ ഫൈനലി ഗേവ് ഇറ്റ് മിൽക്ക്. ഏതാ വെർബ്? ഗേവ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ അത് ഒന്ന് നോക്കിയിട്ട് എഴുതി നോക്ക്. റൈറ്റ്, പോസ് ചെയ്ത് എഴുതണേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതേപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ദ ലിറ്റിൽ ചൈൽഡ്, മിഖാലി, ദ പോർ ബോയ്, ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ്, ദ കൈൻഡ് ചൈനീസ് വുമൺ. ക്ലിയർ അല്ലേ? ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് എന്താ മനസ്സിലായത്? എല്ലാ ടിപ്പിക്കൽ സെന്റൻസിൽ, മോഡൽ സെന്റൻസിൽ ഒരു നോൺ ഫ്രേസ് ഉണ്ടാവും, അതിൻ്റെ തൊട്ടൊന്ന് വെർബ് ഫ്രേസ് ഉണ്ടാവും. നോൺ ഫ്രേസിനെ നമുക്ക് ഒന്നുകിൽ അത് എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞത് വാക്കാവാം എന്ന് പറഞ്ഞാൽ നൗണോ പ്രോനൗണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സോ ആവാം. അത് ചെയ്യുന്നത് നൗണിൻ്റെ ജോലിയായിരിക്കും. നൗണിൻ്റെ ജോലി ഞാൻ പറഞ്ഞു തന്നോട്ടോ. കൺഫ്യൂഷൻ ഉണ്ടായത് ഒന്നുകിൽ സബ്ജക്റ്റ് ആയിരിക്കും, കർത്താവായിരിക്കും, അല്ലെങ്കിൽ കർമ്മമായിരിക്കും, ഒബ്ജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രിപ്പോസിഷൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. പറഞ്ഞാൽ ഓക്കെ. വെർബ് ഫ്രേസിൽ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും ഉണ്ടോ, പിന്നെ ചിലപ്പോൾ അതിനുശേഷം മറ്റു വാക്കുകളും ഉണ്ടാവും. നമുക്ക് പിന്നെ വിശദമായി ചർച്ച ചെയ്യും. ഫ്രേസ് ചർച്ച ചെയ്യുമ്പോൾ അതൊരു ഐഡിയ എല്ലാവർക്കും ഉണ്ടാകണം. നമുക്ക് കണ്ടല്ലോ കുറേ അദ്ദേഹത്തോട് വെച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി നല്ല നോക്കണേ. അങ്ങനെയാണെങ്കിൽ ചൈൽഡ് വാസ് ക്രൈങ് ഫോർ മിൽക്ക് എന്നാണ് നമ്മുടെ സെൻറ്റൻസ്. ദ ലിറ്റിൽ ചൈൽഡ് വാസ് ക്രൈങ് ഫോർ മിൽക്ക്. ആദ്യം നമ്മൾ സെൻറ്റൻസിനെ മുറിച്ചു. ഇനി നമ്മൾ നോൺ ഫ്രേസിനെയും വെർബ് ഫ്രേസിനെ അനലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ നോൺ ഫ്രേസ് ആണ് കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുക. നല്ലോണം ശ്രദ്ധിക്കണം. ഇതാ നോൺ ഫ്രേസ് ഏതാ? ദ ലിറ്റിൽ ചൈൽഡ് ആണ്. ഓക്കെ. ദ ലിറ്റിൽ ചൈൽഡ് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ദ ലിറ്റിലിന് ചൈൽഡ് ആണ് ഹെഡ്വേർഡ് ഓനെ കണ്ടെടുത്തു. പിന്നെ ദ ലിറ്റിൽ വേറെ എടുത്തു. നോക്കണെ, ദ ലിറ്റിൽ ദാന്നുള്ള നമുക്കറിയാം ഡിറ്റർമിനർ ആണ്, ആർട്ടിക്കിൾ ആണ്. ഒന്നുകൂടി താഴെ വരുന്നുണ്ട്, അപ്പോൾ ക്ലിയർ ആവും. ലിറ്റിൽ എന്നുള്ളത് അജക്റ്റീവ് ആണ്, അതായത് ചെറിയ എന്ന് പറയുന്ന അർത്ഥത്തിൽ അവിടെ. അതുകൊണ്ട് അജക്റ്റീവ് ആണ്. അജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം നാമവിശേഷനാണ്. ഇത് നൗണാണ്. കിട്ടുമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇത് പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പം എന്തായാലും നല്ലൊരു ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് നൗൺ ഫ്രേസ് നൗൺ ഫ്രേസ് എന്ന് പേര്? നേരത്തെ പറഞ്ഞതാണ്, ഹെഡ്വേർഡ് ഓഫ് ദ നൗൺ ഫ്രേസ് ഇസ് എ നൗൺ. നൗണാണ് നൗൺ ഫ്രേസിന്റെ ഹെഡ്വേർഡ്. അപ്പൊ വേർബ് ആണെങ്കിൽ എന്താവും? വേർബ് ഫ്രേസ് ആവും. പ്രിപ്പോസിഷൻ കൊണ്ട് തുടങ്ങാൻ എന്താവും? പ്രിപ്പോസിഷണൽ ഫ്രേസ് ആവും. റെഡിയല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി ദി അതർ വേർഡ്സ് ആർ യൂസ് ടു ഗീവ് അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹെഡ്വേർഡ്. ബാക്കി അതിന് കുറെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ക്ലിയർ ആണ് നിങ്ങൾക്ക്? ഒബ്ലിഗേറ്ററി എലിമെന്റ് ഇൻ ദ നൗൺ ഫ്രേസ് ഇസ് നൗൺ. നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട നൗൺ ആണ്, ബാക്കിയുള്ള ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ഉണ്ടായാൽ മതി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്തൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഹെഡ്വേർഡിനെ ഇലാബറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിന് മോഡിഫയേഴ്സ് വെക്കുമ്പോഴാണ് ഇലാബറേറ്റ് ചെയ്യാന്ന് പറയാം. എന്തൊക്കെയാണ് മുമ്പിലും ബാക്കിലും വെക്കുക? മുമ്പ് വെക്കാൻ പറ്റുന്ന വാക്കുകളാണ് ആദ്യം പറയുന്നത്. ഡിറ്റർമിനർ പറ്റും. ഡിറ്റർമിനർ എന്ന് പറഞ്ഞാല് ഈ നാല് സാധനങ്ങൾ ചേർന്നതിനെയാണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്. മൂന്ന് സാധനങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ, അപ്പം അത് മതി. ഒന്ന് ആർട്ടിക്കിൾ ആണ്, പിന്നെ പൊസസീവ് ആണ്, ഡെമോൺസ്ട്രേറ്റീവ് ആണ്. ഓരോന്ന് എന്താ ശ്രദ്ധിക്കണേ? ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ നമുക്കറിയുന്നതാണ്. എയും ആനും ഏത് എണ്ണാൻ പറ്റുന്ന വാക്കുകളെ കൂടിയും വെക്കാം, കൗണ്ടബിളിൻ്റെ കൂടെ വെക്കുക. ദ എന്നുള്ള എണ്ണാൻ പറ്റാത്തതിന് മുമ്പാണ് വെക്കുക. ദ വെച്ച് കഴിഞ്ഞാൽ നിശ്ചിതമായാണ് അർത്ഥം വരും, അതുകൊണ്ട് ഡെഫിനീറ്റ് ആണ്. എയും ആനും അങ്ങനെ ഒരു പ്രത്യേകമായി അത് കാണിക്കൂല, കോമൺ നൗൺ ആയിട്ടൊക്കെ കോമൺ ഉള്ള സെൻസിലേ വരുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അത് എന്താണ്? ഇൻഡെഫിനീറ്റ് ആണ്. പിന്നുള്ള വ്യത്യാസം ഞങ്ങൾക്കറിയാം, എ വെക്കുക കൺസണൻസ് സൗണ്ട് മുമ്പിലാണ്, ആന് വെക്കുക വവൽ സൗണ്ട് മുമ്പിലാണ് ഞങ്ങൾക്കറിയാം. ഇനി പൊസസീവുകൾ ഇന്ത്യയിൽ അർത്ഥം വരുന്നതാണ്, നല്ലോണം ശ്രദ്ധിക്കണേ. മൈ അവർ, ഞാൻ, എൻ്റെ, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ. യുവർ, നിൻ്റെ. സ്പീക്കറാണ് ഫസ്റ്റ് പേഴ്സൺ,
here ആണ് second person ഇവർ നിങ്ങളുടെ his her their its അതൊക്കെ third person ആണ് അതായത് ഞാൻ നിന്നോട് പറയുന്നത് അവരെ കുറിച്ചാണ് ഞാനാണ് ഫസ്റ്റ് നിന്നോടാണ് പിന്നെ സെക്കൻഡ് അവരെ കുറിച്ചാണ് അല്ലെങ്കിൽ അവനെ കുറിച്ചാണ് അതാണ് തേർഡ് റെഡിയിൽ ഗാന്ധിജീസ് ഒരാളെ പേര് പറഞ്ഞിട്ട് ക്ലിയർ ആണല്ലോ പിന്നെ അതെ ഡെമോൺസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആ ബുക്ക് അല്ലെങ്കിൽ ആ പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ പറയുന്നതിനെയാണ് ഡെമോൺസ്ട്രേറ്റ് എന്ന് പറയുക കാര്യങ്ങൾ കിട്ടിയല്ല ഇതാണ് ഡിറ്റർമിനേഴ്സ് ഇനി നോക്കൂ നമ്മൾ അവിടെയുള്ള സെന്റൻസ് സാധനങ്ങളൊക്കെയാണ് ദ ലിറ്റിൽ ചൈൽഡ് നമ്മൾ അതിലുണ്ട് ഇനി പറയണ്ട മീക്കായി നൗണ് മാത്രമേ ഉള്ളൂ അടുത്തത് പോ ബോയ് എന്നാണ് അതെങ്ങനെ നോക്ക് ദ ആർട്ടിക്കിൾ ആകുമ്പോൾ ഡിറ്റർമിൻഡ് ആണ് പൂർ പാവപ്പെട്ട എന്ന് പറയുമ്പോൾ അജക്റ്റീവ് ആണ് ബോയ് നൗണാണ് ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് നോക്ക് ഓൾ എന്ന് പറഞ്ഞാൽ പ്രീ ഡിറ്റർമിൻ വരും കേട്ടോ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നർത്ഥം ഡിറ്റർമിനിൽ മുമ്പ് വെക്കുന്നത് വരുന്നതായതുകൊണ്ടാണ് നമ്മൾ പ്രീ ഡിറ്റർമിനർ എന്ന് പറഞ്ഞത് പ്രീ ഡിഗ്രി ഒക്കെ പണ്ടുണ്ടായിരുന്നു പ്രീ ഓപ്പറേഷൻ വാർഡ് എന്നൊക്കെ പറയും പ്രീ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ് എന്നാണ് ഡിറ്റർമിൻ്റെ മുമ്പുള്ളതാണ് നോക്കൂ ഓൾ പ്രീ ഡിറ്റർമിനർ ദ ഡിറ്റർമിനർ വിമിൻ എന്നുള്ള നൗണാണ് നമുക്കറിയാം ഇൻ ദ ക്യാമ്പ് ക്യാമ്പ് ഇന്നുകൊണ്ടാണ് തുടങ്ങുന്നത് പ്രിപ്പോഷൻ ഫ്രേസ് ആണ് ഹൂ സോ ദ ചൈൽഡ് റിലേറ്റീവ് ക്ലോസ് ആണ് ക്ലിയർ അല്ലേ എന്തുകൊണ്ടാണ് റിലേറ്റീവ് ക്ലോസ് ആയത് തുടങ്ങുന്ന റിലേറ്റീവ് പ്രോണൗൺ കൊണ്ടാണ് ദ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള എന്നർത്ഥം വരുന്ന ഇതിനാണ് നമ്മൾ എന്താ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാം അവിടെ നമ്മൾ ശ്രദ്ധിച്ചു ക്ലോസ് ആണ് അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം റെഡി അല്ലേ അപ്പൊ മക്കള് നല്ല ശ്രദ്ധിക്കണം ക്ലിയർ ആയല്ല ഇതെന്തുകൊണ്ടാണ് നോൺ ഫ്രേസ് ആയതില്ല പ്രധാന വാക്ക് വിമിനാണ് വിമ പൊത്തി വെച്ചിട്ട് നമ്മൾ പറഞ്ഞു വെക്കാം അതിന് പ്രത്യേക സെൻസ് ഉണ്ടാവില്ല ക്ലിയർ അല്ലേ ഇനി എ കൈൻഡ് ചൈനീസ് വുമൺ കൈൻഡ് എ നമുക്കറിയാം ഡിറ്റർമിനൻ്റ് ആണ് കൈൻഡ് എന്ന് പറഞ്ഞാൽ വുമണെ വിശേഷിപ്പിക്കുന്നതാണ് പിന്നെ അജക്റ്റീവ് ആണ് ചൈനീസും വുമണെ വിശേഷിപ്പിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അജക്റ്റീവ് ആണ് വുമൺ നൗണാണ് ക്ലിയർ അല്ലേ ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് വന്നാൽ അടുവ ബാട്ട് ബെറി പോലുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം ഓക്കെ അല്ലേ നൗ നിശ്രദ്ധിക്കണം ഓൾ ദ വിമിൻ ഇൻ ദ ക്യാമ്പ് ഹൂ സോ ദ ചൈൽഡ് ഗവൺഡ് ടു ക്രൈസ് ഓഫ് ഹോറർ നമുക്കെല്ലാം സെന്റൻസ് ആണ് നമ്മുടെ ചർച്ച ചെയ്ത സംഗതി തന്നെയാണ് അതിൽ നമുക്കറിയാം ഇതാണെങ്കിലും നോൺ ഫ്രേസ് ഇതുവരെയാണ് കാര്യം ഗവന്റെ നേരത്തെ നമ്മൾ ചർച്ച വന്നതാണ് അത് എങ്ങനെയാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന്റെ കൺസ്റ്റിറ്റുവൻസ് എന്ന് പറഞ്ഞാൽ ഘടകങ്ങൾ കണ്ടെത്താൻ നോക്കിക്കൊള്ളി നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഓൾ പ്രീ ഡിറ്റർമിനർ ആണ് ദ ഡിറ്റർമിനർ ആണ് വുമൺ നൗൺ വിമിൻ നൗൺ ആണ് ഇൻ ദ ക്യാമ്പ് പ്രിപ്പറേഷൻ ഫ്രേസ് ആണ് ഹൂ സോ ദ ചൈൽഡ് ലെറ്റ് ക്ലോസ് എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടാവില്ലല്ലോ ഇത് ഡിറ്റർമിനർ മുമ്പ് വെക്കുന്നതുകൊണ്ടാണ് ഓൾ പ്രീ ഡിറ്റർമിനർ ആയത് ദാന്നുള്ളത് ഡിറ്റർമിനർ ആർട്ടിക്കിൾ ആയതുകൊണ്ടാണ് വിമിൻ എന്നുള്ളത് നൗണാണ് നമുക്കറിയാം ഇൻ ദ ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഇൻ പ്രിപ്പറേഷൻ ഫ്രേസ് ആണ് പ്രിപ്പറേഷൻ ആണ് അതുകൊണ്ട് പ്രിപ്പറേഷൻ ഫ്രേസ് ആയത് ഹൂ സോ ദ ചൈൽഡ് കുട്ടിയെ കണ്ട എന്ന് പറയുമ്പോൾ അത് റിലേറ്റീവ് ആണ് ഓക്കെ അല്ലേ കുഴപ്പമില്ലല്ല റെഡി അല്ലേ ഈ വിമൻ എന്നുള്ളത് റിലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ എന്നാ ഇനി പ്രീറ്റർമിനർ എന്താണെന്ന് കൂടി ശ്രദ്ധിച്ചാലേ പ്രീറ്റർമിനർ എന്ന് പറഞ്ഞാൽ ദോസ് ഐറ്റം വിച്ച് കം ബിഫോർ ഡിറ്റർമിനർ നേരത്തെ പറഞ്ഞാൽ ഡിറ്റർമിനറിന് മുമ്പ് വരുന്നതാണ് ഹാഫ് പോലെ ഹാഫ് ഓഫ് പോലെ ഓൾ പോലെ ക്വാണ്ടിഫയേഴ്സ് ആയിരിക്കും കയറുണ്ടാവുക മനസ്സിലായിട്ടുണ്ടാവും റെഡി അല്ലേ ഇനി മക്കൾ ശ്രദ്ധിക്കണം അങ്ങനെ ആവുമ്പോൾ നൗൺ ഫ്രേസ് എത്രത്തോളം ആവാം പ്രീ ഡിറ്റർമിനർ ഡിറ്റർമിനർ അജക്റ്റീവ് നൗണ് പ്രിപ്പോഷൻ ഫ്രേസ് റിലേറ്റീവ് ക്ലോസ് ഇതാണ് അതിൻ്റെ ഏതാണ്ട് ഒരു വലിയ രൂപം ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ അജക്റ്റീവ് റിപ്പീറ്റ് ചെയ്യാനൊക്കെ വരട്ടോ പക്ഷെ മൊത്തത്തിലുള്ളൊരു രീതി ഇതാണ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണേ നമുക്ക് എന്താ പതി ഇതുവരെ ചർച്ച ചെയ്യുന്ന മനസ്സിലായത് എന്താണ് സെന്റൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്താ മനസ്സിലായത് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായിട്ടുണ്ടാവും ഒന്നാമത്തെ കാര്യം സെന്റൻസിന് രണ്ട് ഭാഗമുണ്ട് രണ്ടാമത്തത് സബ്ജക്റ്റ് പാർട്ട് എപ്പോഴും നോൺ ഫ്രേസ് ആയിരിക്കും മൂന്നാമത്തെ കാര്യം ഈ നോൺ ഫ്രേസ് പ്രീ ഡിറ്റർമിനർ ഡിറ്റർമിനർ അതുപോലെ തന്നെ നോണ് പ്രിപ്പോഷൻ ഫ്രേസ് റിലേറ്റീവ് ക്ലോസ് അങ്ങനെ വരാം ഇനി പ്രെഡിക്കറ്റ് മിക്കവാറും എന്തായാലും വേർ ഫ്രേസ് ആയിരിക്കും ഇത്ര കാര്യങ്ങളൊക്കെ ആയില്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടി വിശദീകരിച്ചാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് വരെ നൗണ് ഡിറ്റർമിനർ പ്ലസ് നൗണ് ഡിറ്റർമിനർ അജക്റ്റീവ് പ്ലസ് നൗണ് ഡി സ്മോൾ ലെറ്റർ മതിട്ട് അടിച്ച് മാറിപ്പോയതാണ് പ്രീ ഡിറ്റർമിനർ ഡിറ്റർമിനർ അജക്റ്റീവ് പ്ലസ് നൗണ് പ്രീ ഡിറ്റർമിനർ 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 അജക്റ്റീവ് നൗണ് പ്രിപ്പോഷൻ ഫ്രേസ് പ്രീ ഡിറ്റർമിനർ ഡിറ്റർമിനർ അജക്റ്റീവ് നൗണ് പ്രിപ്പോഷൻ ഫ്രേസ് റിലേറ്റീവ് ക്ലോസ് ഇങ്ങനെയാണ് വരിക നോക്ക് നൗണ് മാത്രമാകുമ്പോൾ ബോയ്സ് ഡിറ്റർമിനർ നൗണാകുമ്പോൾ ദ ബോയ്സ് ഡിറ്റർമിനർ അജക്റ്റീവ് നൗണായപ്പോൾ ദ സ്മാർട്ട് ബോയ്സ് സ്മാർട്ട് ചുറുകുറുക്കുള്ള അജക്റ്റീവ് ആണ് നോക്ക് ഓൾ ദ സ്മാർട്ട് ബോയ്സ് ദ ഈ ദാന്നുള്ളത് ഡിറ്റർമിനർ അതിൻ്റെ മുമ്പ് വെച്ചോ ദാ പ്രീ ഡിറ്റർമിനർ അടുത്ത് ഓൾ ദ സ്മാർട്ട് ബോയ്സ് ഇനി വേണ്ട നമുക്ക് ഏതാ പ്രിപ്പോഷൻ ഫ്രേസ് ആണ് ഇൻ ദ ക്ലാസ് നോക്കണേ
in preposition ആണ് വന്ന് preposition phrase ആയി ഇനി അവസാനം നോക്കൂ all the smart boys in the class who are practicing the skit ready അല്ലേ क्लियर नाम ग्रोत पढ़ाएं To give some time in the gardening എന്നാണ് നല്ല ശ്രദ്ധിക്കണം ഒന്ന് ശ്രമിച്ചു നോക്ക് ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്ക് എന്താ കോൺസ്റ്റൻസി എന്നാ ശ്രമിച്ചു നോക്ക് ഇതേ മാർക്ക് ചെയ്ത നൗൺ ഫ്രേസ് ഏതാ ഓൾ ദ ഇൻമേറ്റ്സ് ഓഫ് ദ ടോൾസ്റ്റോയ് ഫാം അതെങ്ങനെ മനസ്സിലാക്കിയത് വേറാണ് ഇവിടെ വെർബ് വേറെ വരെ ഉള്ളതാണ് നൗൺ ഫ്രേസ് ഒന്ന് ശ്രമിച്ചു നോക്ക് ചെയ്യാനൊന്ന് റൈറ്റ് കിട്ടി നോക്കണേ ഓൾ ആണ് പ്രീ ഡിറ്റർമിനർ ദ Determiner, inmates noun ആണ് of the Tolstoy farm എന്ന് പറയുമ്പോൾ of preposition ആണ് അതുകൊണ്ട് preposition phrase who were not engaged in the kitchen kitchen പണിയെടുക്കാത്ത എന്ന് പറ relative clause ആണ് ready അല്ലേ okay and second one the only training that Indian children received in South Africa was in 3 hours was ആണ് verb അതുകൊണ്ട് അതുവരെയാണ് noun phrase analyze ചെയ്യാം then എന്താണ് determiner ആണ് only എന്താണ് adjective ആണ് training noun ആണ് that indian children received in south africa യിൽ indian കുട്ടികൾക്ക് ലഭിച്ച എന്ന് പറയുമ്പോൾ അതേതാണ് relative clause ആണ് ready അല്ലേ determiner only adjective training noun that indian children received in south africa ready relative clause okay now നോക്കൂ The camp of Anatolian refugees on the outskirts of the town. Ready? Camp and the noun aanu. Of Anatolian refugees often the preposition phrase aanu. On the outskirts of town. On endanu? Preposition aanu. Appo idha preposition phrase aanu. Idu preposition phrase aanu. Idu parayanannilla. രണ്ടു വട്ടം പറഞ്ഞാൽ മതി റെഡി അല്ലേ നോക്കണേ ഡിറ്റർമിനർ നൗണ് പ്രിപ്പോഷൻ ഫ്രേസ് പ്രിപ്പോഷൻ ഫ്രേസ് ഓക്കെ നെക്സ്റ്റ് എ ലവ്ലി ഡാർക്ക് വുമൺ അപ്പിയേർഡ് സിമ്പിൾ ആണല്ലോ പറഞ്ഞു നോക്കുക എ എന്താണ് ഡിറ്റർമിനർ ലവ്ലി എന്താണ് ഭംഗിയില്ല എന്ന അർത്ഥമാ ലവ്ലി എന്ന് പറഞ്ഞാൽ ഭംഗിയില്ല ഇപ്പൊ എന്താ അർത്ഥം വരിക എന്താ സാധനത് വുമണ് വിശേഷിപ്പിക്കുന്നതാണ് അബ്ജക്റ്റീവ് ആണ് ഡാർക്ക് ഇരണ്ടാർത്ഥത്തിലുള്ള എന്നാണ് അത് വുമണ് വിശേഷിപ്പിക്കുന്നതാണ് അബ്ജക്റ്റീവ് ആണ് Woman noun ആണ് ready അല്ലേ adjective adjective noun okay all the young people have not been with me since their childhood space ഉണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ all the predeterminer ദാന്നുള്ള determiner young adjective people noun clear ആയില്ലേ മനസ്സിലാക്കി ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി ഇത് നോക്കി ഇതല്ല വേണ്ടത് മനസ്സിലാക്കിയ വേണ്ടത് കേട്ടോ മനസ്സിലാക്കി ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് വരാൻ വേണ്ട കേട്ടോ ഇനി നമ്മൾ ആ സംഭാഷണത്തിലേക്ക് പോവാം മിക്കാലി നന്ദി പറഞ്ഞുള്ള സംഭാഷണം നല്ല ശ്രദ്ധിക്കുക ഒന്ന് വായിച്ചു നോക്കുക അതൊന്ന് താങ്ക് യു വെരി മച്ച് ആൻഡ് ദാറ്റ്സ് ഓൾ റൈറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു താങ്ക് യു ഡോണ്ട് ബി വെരി ബോയ് ബൈ ദ വേ വാട്സ് യുവർ നെയ്മ് മിക്കാലി ഐ തിങ്ക് ഇറ്റ് ഈസ് യുവർ ബ്രദർ ഇസ്ന്റ് ഇറ്റ് യെസ് ആ മദർ ഡൈഡ് വെൻ ഷി ഗാവ് ബർത്ത് ടു ഇറ്റ് ഓ വെർ ആർ യു ഫ്രം ഐ ആം ഫ്രം ദി അർമീനിയൻ റെഫ്യൂജി ക്യാമ്പ് ഡിഡ് യു അപ്രോച്ച് ദ വിമൻ ദർ All the distracted women in our camp chased me away, but I had a hope. What was it? A young woman in the Anatolian camp, who is a nursing mother, might help me. Sahaikumayirunnu. Mother, what happened? All the old women gathered. Then, all the curious women in the camp who saw the baby threatened me. This kind uncle saw me when I was returning from the. Woman, I can understand your problem. You can bring your baby here at any time. How kind you are. You see, I am a mother. How shall I return this love? Love others, my boy. നല്ലൊരു മെസ്സേജ് ready അല്ലേ മക്കളും നല്ല വായിച്ചു നോക്കണം എന്നിട്ട് നമുക്ക് ആ പറഞ്ഞ രൂപത്തിലല്ല നൗണ് മാത്രം വരുന്നത് ആദ്യം എഴുതുക പിന്നെ നൗണും ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയും വ്യത്യസ്ത പാറ്റേണുകൾ ഇഷ്ടം പോലെ ഉണ്ട് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടത് ചില ഞാൻ എല്ലാത്തിൻ്റെ ഓരോ മോഡൽ എഴുതിയിട്ടുണ്ട് ഇത്തരമേ നൗണുള്ളതാണ് അവർ മദർ അവർ നമുക്കറിയാം പൊസസീവ് ആണ് അതുകൊണ്ട് ഡിറ്റർമിനന്റ് ആണ്
ഇതൊന്നും അജക്റ്റീവ് നൗൺ ഉള്ളതാണ് ദിസ് കൈൻഡ് അങ്കിൾ ദിസ് ഡെമോൺസ്ട്രേറ്റീവ് ആണ് കൈൻഡ് അജക്റ്റീവ് ആണ് അങ്കിൾ നൗൺ ആണ് ദെൻ പ്രീ ഡിറ്റർമിൻ ഡിറ്റർമിനർ അജക്റ്റീവ് നൗൺ നോക്കട്ടോ ഓൾ പ്രീ ഡിറ്റർമിനർ ആണ് ഡിറ്റർമിനർ ആണ് ദ ഓൾഡ് അജക്റ്റീവ് ആണ് വിമിൻ നൗൺ ആണ് അറിയാനത് പ്രീ ഡിറ്റർമിൻ ഡിറ്റർമിനർ അജക്റ്റീവ് നൗൺ പ്രിപ്പോഷണൽ ഫ്രേസ് നോക്കണേ ഓൾ ദ ഡിറ്റർമിനർ ആണ് ഡിസ്ട്രാക്റ്റഡ് അജക്റ്റീവ് ആണ് വി മീൻ നൗൺ ആണ് ഇൻ അവർ ക്യാമ്പ് പ്രിപ്പറേഷൻ ഫ്രേസ് ആണ് പ്രീ ഡിറ്റർമിൻ ഡിറ്റർമിനർ നോക്ക് ഓൾ ദ ഓൾ പ്രീ ഡിറ്റർമിനർ ആണ് ക്യൂറിയസ് ദ ഡിറ്റർമിനർ ആണ് ക്യൂറിയസ് എന്ന് പറഞ്ഞാൽ അജക്റ്റീവ് ആണ് വി മീൻ നൗൺ ആണ് ഇൻ ദ ക്യാമ്പ് പ്രിപ്പറേഷൻ ഫ്രേസ് ആണ് ഹു സോ ദ ബേബി എന്നുള്ളത് പിന്നെ ഗ്ലെറ്റി ക്ലോസ് ആണ് ക്ലിയർ ആയില്ലേ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും നല്ല ശ്രദ്ധിച്ചൊറ്റൊക്കെ മനസ്സിലാക്കി ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മീറ്റ് യു അഗൈൻ ടിൽ ദെൻ ഗുഡ് ബൈ